വെൽക്കം ബാക്ക് ടു ദ ലോ പോയിന്റ്. നമ്മുടെ അഡ്വക്കേറ്റ് വിനോദ് ശശിയാണ്. കേരള ഹൈക്കോടതി അഭിഭാഷകനും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് വിനോദ് ശശി ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിലെ ലീഗൽ കൗൺസിലറും കൂടിയാണ്. നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. രവികുമാർ എന്ന് പറയുന്ന പ്രേക്ഷകന്റെതാണ് എസ് എം എസ് ചോദ്യം. ഐ ഹാവ് വർക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻ ദുബായ് ഫോർ 1 year ആൻഡ് ഫോർ 10 months ആസ് എ ഫോർമൻ. My problems began after my company approved my vacation from August 1st and I bought an air ticket for July 31st. Since it was a holiday, the HR department warned me that if I proceed on vacation from July 31st, the company will take action against me upon my return on September 1st. I learned I had been terminated. Does the company have the right to terminate my contract on my return from vacation, and is it right in imposing a 6-month ban എന്നാണ് രവികുമാർ എന്ന പ്രേക്ഷകന്റെ ചോദ്യം. മിസ്റ്റർ രവികുമാറിന്റെ ലീവ് കമ്പനി അപ്രൂവ് ചെയ്തതിന്റെ ആ ദിവസത്തിന്റെ ഒരു ദിവസം മുന്നേ രവികുമാർ പോയി, ദാറ്റ് ഈസ് വിത്തൗട്ട് പെർമിഷൻ പോയി എന്നുള്ളതാണ് ഒരു ഇഷ്യൂ. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂല് രവികുമാറിന് ഒരു ദിവസത്തെ ലീവിന്റെ പൈസ അവർ കട്ട് ചെയ്യാൻ റൈറ്റ് കമ്പനിക്കുണ്ട്. കമ്പനിക്ക് ഒരു മെമ്മോ ഇതിനകത്ത് തരാം, കാരണം ഡിസിപ്ലിൻ ആക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് തരാം. പക്ഷേ ഇതിൻ്റെ പേരിൽ ആർട്ടിക്കിൾ 120 അട്രാക്ട് ചെയ്യത്തില്ല. ആർട്ടിക്കിൾ 120 പ്രകാരം രവികുമാർ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ രവികുമാറിന് ഗ്രാറ്റുവിറ്റിയോ അല്ലെങ്കിൽ എൻ്റെ സർവീസ് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാതെ പോകത്തുള്ളൂ. അപ്പോൾ ആ ആർട്ടിക്കിൾ ഇതിനകത്ത് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിൽക്കത്തില്ല, കാരണം ഇത് ആർബിട്രേറി ഡിസ്മിസിൽ തന്നെ വരും. പിന്നെ ഒരു കമ്പനി ഒരാളെ പിരിച്ചു വരുന്നത് ഏത് സമയത്ത് ഈ കമ്പനി ഇവിടെ ദുബായി നിയമം അനുസരിച്ച് യു എ നിയമം അനുസരിച്ചിട്ട് എംപ്ലോയർക്ക് പിരിച്ചുള്ള റൈറ്റും ഉണ്ട്. സെയിം ടൈം തന്നെ എംപ്ലോയിക്ക് ഏത് കമ്പനിയിൽ വിട്ടുപോകാൻ റൈറ്റും ഉണ്ട്. ആൾക്ക് ബൈൻഡ് ഇവിടുത്തെ കോൺട്രാക്ടിന് അൺലിമിറ്റഡ് കോൺട്രാക്ടിന് അത് 1 month നോട്ടീസ് പീരീഡ് ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പേരിൽ എടുക്കണമെങ്കിൽ ഒരിക്കലും ഇവിടെ കമ്പനി പിരിച്ചു വിട്ടണമുണ്ട്, ഒരിക്കലും രവികുമാറിന് ബാൻ വരത്തില്ല. ഈ മാറ്റർ ഇപ്പോൾ മിനിസ്റ്റർ ഓഫ് ലേബറിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ഈ മിനിസ്റ്റർ ഓഫ് ലേബറിൽ നിന്ന് ഒരു അമിക്കോ സെറ്റിൽമെൻറ്റ് ശ്രമിക്കുമോ? ഉണ്ടായില്ലെങ്കിൽ ഇത് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ആർബിട്രറി ഡിസ്മിസിലേക്ക് തന്നെ ഇത് കാറ്റഗറി തന്നെ ഇത് വരുള്ളൂ. കാരണം ഒരു ഫൈൻ അടക്കുകയോ അല്ലെങ്കിൽ ഒരു ഫൈൻ ഒരു വാർണിംഗ് ലെറ്ററോ ഒരു ഫൈൻ ഇമ്പോസ് ചെയ്യേണ്ട സ്ഥലത്ത് ഒരു എംപ്ലോയി അങ്ങനെ പിരിച്ചുവിടുന്നത് ഒരിക്കലും ഒരു യു എ ദേവ നിയമപ്രകാരം പിന്നെ ആർട്ടിക്കിൾ 120 അല്ലെങ്കിൽ വരുന്ന മാറ്റർ അല്ല അത്. അപ്പോൾ അവിടെ അങ്ങനെ പിരിച്ചുവിടുകയാണെങ്കിൽ ഈ വരാത്ത മാറ്ററിന് പിരിച്ചുവിട്ടാൽ അവിടെ ബാനും ബാധിക്കത്തില്ല. അപ്പോൾ ഇത് ലേബറിൽ വെച്ചിട്ട് തന്നെ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ശ്രമിച്ചില്ലെന്നുണ്ടെങ്കിൽ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും കമ്പനി പറഞ്ഞ മാറ്റർ വെച്ചിട്ട് താങ്കൾക്ക് ഗ്രാറ്റുവിറ്റിയോ അല്ലെങ്കിൽ എൻ്റെ സർവീസ് ഗ്രാറ്റുവിറ്റി ബാക്കി ലീവ് സാലറി കാര്യങ്ങളൊന്നും കമ്പനിക്ക് പിടിച്ച് ഫോർഫിറ്റ് ചെയ്യാനോ എടുക്കാനുള്ള റയാ റൈറ്റും ഇല്ല. കമ്പനിക്ക് തന്നേ പറ്റത്തുള്ളൂ ഈ രവികുമാർ വിൽ ഗെറ്റ് ആൾ ദിസ് ബെനിഫിറ്റ്സ്. ബട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മളിങ്ങനെ കമ്പനി ലീവ് പ്രത്യേകിച്ച് ലീവ് സാങ്ഷൻ ചെയ്താൽ കഴിയുന്നത് ആ ലീവിൻ്റെ ഡേറ്റ് തന്നെ നമ്മൾ ലീവ് എടുക്കുക, ആ ഡേറ്റ് തന്നെ നമ്മൾ പോകും. കാരണം നേരത്തെ ഉള്ള ഡേറ്റിലേക്ക് പോയാലും ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ കമ്പനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു മാറ്ററാണ് കമ്പനിക്ക് പിന്നെ ഈ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ശരിക്കും പ്രത്യേകിച്ച് ഈ അക്കൗണ്ട് സെക്ഷനും ക്യാഷ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന പേർക്കൊക്കെ ഓർക്കുകയാണെങ്കിൽ ഒരു ഷാഡ് ഓഫ് ഡൗട്ട് ഉണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം മുന്നേ പോകണതിന് ഒരു എക്സ്ക്യൂസ് നിയമത്തിലില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ എക്സ്ക്യൂസ് വരുമ്പോൾ മുന്നേ പോയി? അപ്പോൾ നമ്മൾ പറഞ്ഞ റീസൺസ് ഒന്നും ലീഗലി അത് ബൈൻഡിങ് അല്ല. അതുകൊണ്ട് കഴിയുന്നതും ഈ നിയമപരമായ രീതിയിൽ ഒരു ലീവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലീവ് അപ്രൂവ് ചെയ്താൽ ആ ഡേറ്റ് തന്നെ ലീവ് എടുക്കാവോ. അതിന് മുമ്പ് 2 months മുമ്പ് നമുക്ക് എല്ലാവർക്കും നാട്ടിൽ പോകാൻ ധൃതിയാണ്, എല്ലാവർക്കും നമ്മൾ നാട്ടിൽ പോകാൻ കത്തിരിക്കുകയാണ്, ഓക്കെ അത് ശരിയാണ്, അതൊരു ഫാക്റ്റാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലീവ് തരുന്നതിന് ഒരു ദിവസം മുന്നേ പോയിട്ട് ആ ലീവ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഡിസിപ്ലിൻ ആക്ഷനിലേക്ക് പോകും. അങ്ങനെ ഒരിക്കലും അങ്ങനെ പോകരുത്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താന്ന് ചോദിച്ചിട്ടുണ്ട് കമ്പനിക്ക് അങ്ങനെ ഡിസ്മിസ് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് കമ്പനിക്കില്ല. മാക്സിമം കമ്പനിക്ക് ഒരു ദിവസം സാലറി അവർ കട്ട് ചെയ്യാൻ മാത്രമേ കമ്പനിക്ക് റൈറ്റ് ഉള്ളൂ. ഓക്കെ, രവികുമാർ ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. അടുത്ത പ്രേക്ഷകന്റെ ചോദ്യം സലീം എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. ഐ ഹാവ് ബീൻ എംപ്ലോയ് വിത്ത് എ കമ്പനി ഫോർ 2.5 years നൗ. മൈ ബേസിക് സാലറി വാസ് 4,000 dirhams വെൻ ഐ ജോയിൻ ദ കമ്പനി. ഇൻ അഡീഷൻ ടു ദ ബേസിക് സാലറി ദ കമ്പനി പ്രൊവൈഡഡ് മീ ഹൗസിംഗ് ആൻഡ് എ കാർ. ഐ വാസ് ടോൾഡ് ദർ വുഡ് ബി 6 month പ്രൊവിഷൻ ആഫ്റ്റർ ദാറ്റ് 5% ഇൻക്രിമെന്റ് the basic salary apart. I did not get any allowance from 2012 till end of 2013. I want to know if it is lawful for increments on the basic salary to be treated as allowance for those who are actually not paid any allowance. If not, what is the procedure to claim back
the laws. Please advise my contract is limited for 3 years എന്ന് സലീം എന്ന് പറയുന്ന പ്രഷർ ചോദിച്ചു. സലീം ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ഇ ലേബർ നിയമപ്രകാരം യു ഇക്ക് ഒരു എംപ്ലോയിക്ക് ഓരോ മാസം കഴിയുന്നതോറും ഇത്ര രൂപ ഇൻക്രിമെൻ്റ് കൊടുത്തോളാം എന്നൊന്നും കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഏതെങ്കിലും ഈ എംപ്ലോയർ ഒരു വെർബലി ഒരു എഗ്രിമെൻ്റ് ഈ വെർബലി പറഞ്ഞാൽ എംപ്ലോയർ തന്നാൽ മേടിക്കാവുന്നേ ഉള്ളൂ. നിയമപരമായിട്ട് എംപ്ലോയർക്കെതിരെ പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അതേസമയം നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് ലെറ്ററില്ല, അതായത് സൈഡ് എഗ്രിമെൻ്റ് ഈ ലേബർ നിയമപ്രകാരം ലേബർ കോൺട്രാക്ട് ഒപ്പിട്ടതിന് ശേഷം ഒരു സൈഡ് എഗ്രിമെൻ്റ് എംപ്ലോയർ എംപ്ലോയർ ഉണ്ടാക്കിയിട്ട് എംപ്ലോയർ അതിൽ പറയുകയാണ് നിങ്ങൾ അലവൻസ് ഒന്നും ഇല്ല, പകരം നിങ്ങൾക്ക് അഞ്ച് ആറ് മാസം ആകുമ്പോൾ ഈ ബേസിക് സാലറി 5% ഇൻക്രിമെൻറ്റ് തന്നോളാം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ബൈൻഡിങ് കോൺട്രാക്ട്. അങ്ങനെ ഒരു ബൈൻഡിങ് കോൺട്രാക്ട് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് എംപ്ലോയർക്കെതിരെ പോയിട്ട് കേസ് ഫയൽ ചെയ്യാൻ കഴിയും, കോടതിയിലേക്ക് ആ പൈസ കൊടുക്കാൻ പറയും. ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും നമ്മൾക്ക് ഒരു എംപ്ലോയർ അങ്ങനെ കൊടുക്കാറില്ല. പ്രത്യേകിച്ച് എല്ലാ സ്ഥലത്തും സ്വാഭാവികമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ പറയും നിങ്ങൾക്ക് 6 മാസം ഇൻക്രിമെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ 6 മാസം കഴിയുമ്പോൾ ഇൻക്രിമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാലത് ആ എംപ്ലോയർ തന്നാൽ നിങ്ങൾക്ക് മേടിക്കാം എന്നുള്ളത് കവിഞ്ഞ് അവിടെ നമ്മൾക്ക് എംപ്ലോയർക്കെതിരെ പോയി ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല. അവിടെ ലേബർ കോർട്ടിൽ പോയാലും ലേബർ ഓഫീസിൽ പോയാലും ഇങ്ങനെ ഇൻക്രിമെൻ്റ് തരാൻ തന്നില്ല എന്നുള്ള ബ്രീച്ച് എന്നുള്ളതിൽ ആരും കേസെടുക്കത്തില്ല. അവിടെ അലവൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ലേബർ കോൺട്രാക്റ്റിനകത്ത് പറഞ്ഞ അലവൻസ്, അത് മാത്രമേ എംപ്ലോയർക്ക് തരാൻ ബാധ്യസ്ഥനുള്ളൂ, അത് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കാൻ റൈറ്റ് ഉള്ളൂ. അത് തന്നില്ലെങ്കിൽ അതിനെതിരെ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ലേബർ മിനിസ്റ്റർ ലേബറിലോ അല്ലെങ്കിൽ ലേബർ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടും ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ബോണസ്. ചിലർ പറയും ബോണസ് തരാമെന്ന് പറയും, കമ്പനിയുടെ ബോണസ്. അതൊക്കെ വെർബലായിരിക്കും, അതൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് പറയുന്ന നമുക്ക് പറയുന്ന ഒരു പിന്നെ പ്രോമിസ് ആയിരിക്കും. അങ്ങനെ ഒരു പ്രോമിസ് എംപ്ലോയർ തന്നാൽ ഓക്കെ വെരി ഗുഡ് ഫൈൻ, ഈ എംപ്ലോയിക്ക് ഏ സമയത്ത് വാങ്ങിക്കാം, ഓക്കെ ഗുഡ്. തന്നില്ലെങ്കിൽ ഹി കാൻ ഗോ ഫൈൽ എ കേസ്. അങ്ങനെ സദർവൈസ് ദേർ ഇസ് എൻ എഗ്രിമെൻറ്റ് ഇൻ റിട്ടേൺ സൈൻഡ് ബൈ ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആഫ്റ്റർ ദ ഗെറ്റിംഗ് ദി ലേബർ കാർഡ്. അപ്പോയിൻമെൻ്റ് ഓർഡറിൽ ഓഫർ ലെറ്ററിൽ പറഞ്ഞ പോലും നമുക്ക് ലേബർ കാർഡ് അതായത് സൂപ്പർസീഡ് ആയി പോകും എഗ്രിമെൻറ്റ്. അതുപോലെ നമുക്ക് കോട്ടിപ്പോയിട്ട് സൈഡ് എഗ്രിമെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇറ്റ് ഇസ് എൻ ഓൺലി ഓഫർ ലെറ്റർ. ഓഫർ ലെറ്റർ നിങ്ങൾ അത് കഴിഞ്ഞ ശേഷം ആ കണ്ടീഷൻസിൻ്റെ പലതും നമ്മൾ വേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അപ്പോൾ പല കണ്ടീഷൻസും പുതിയ കണ്ടീഷൻസ് വരാമോ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ മീൻസ് ഫൈനലി ലേബർ കോൺട്രാക്ട് ഒപ്പിടുന്നത്, ആ കണ്ടീഷൻസ് ആൻ ബൈൻഡിങ്. ദാറ്റ് മീൻസ് ആൾ അതർ ഓഫേഴ്സ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് കണ്ടീഷൻസ് ദാറ്റ് ദ സൂപ്പർസീഡ്. ആ സമയത്ത് എംപ്ലോയിക്ക് ഇപ്പോൾ എനിക്ക് 5% ഇൻക്രിമെൻറ്റ് തരാമെന്ന് ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു, എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പേരിലാണെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് സ്വീകരിക്കാതിരിക്കാം, ആ എംപ്ലോയ്മെൻറ്റ് സ്വീകരിക്കാതിരിക്കാം. യു ക്യാൻ റിജക്ട് ദാറ്റ് എംപ്ലോയ്മെൻറ്റ് അറ്റ് ദ ടൈം, ബട്ട് വൺസ് യു സൈൻഡ് ദാറ്റ് കോൺട്രാക്ട്, വൺസ് യു എൻഡ് കിട്ടിയ ലേബർ കാർഡ്, ദെൻ യു കനോട്ട് ഗോ ഫോർ എ കേസ് ആൻഡ് സൈൻ ദാറ്റ് അതുകൊണ്ട് തരുമ്പോൾ അപ്പോയിൻമെൻറ്റ് ദൂട്ട് ഇൻ്റർവ്യൂ കമ്പനി ടോൾഡ് ലൈക്ക് ദിസ് കമ്പനി ടോൾഡ് ലൈക്ക് ദിസ് ദാറ്റ് കമ്പനി ക്യാൻ ടോൾഡ് ഇൻ എനിത്തിങ് ഇഫ് യു ഗെറ്റ് യു ക്യാൻ ടേക്ക് ലീഗലിറ്റീസ് ഓൺ ബൈൻഡിങ്. ബട്ട് ഇഫ് യു ആർ റൈറ്റിംഗ് ദാറ്റ് ഇസ് ബൈൻഡിങ്. ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യം രാജേഷ് എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെതാണ് ചോദ്യം. ഐ ഹാഡ് കംപ്ലീറ്റഡ് 2 years ഓഫ് മൈ കോൺട്രാക്ട് ഇൻ എ ഫ്രീ സോൺ കമ്പനി ഇൻ ദുബായ്. ഐ ഗോട്ട് മൈ വിസ ക്യാൻസൽഡ് ആൻഡ് വെന്റ് ബാക്ക് ടു ഇന്ത്യ. നൗ ഐ ആം ഓൺ വിസിറ്റ് വിസ ലുക്കിംഗ് ഫോർ എംപ്ലോയ്മെന്റ്. മൈ വൈഫ് ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഇൻ പ്രൈവറ്റ് സ്കൂൾ ഓൺ ദുബായ് ഓൺ ഹെർ ഓൺ സ്കൂൾ വിസ സിൻസ് ഒക്ടോബർ ലാസ്റ്റ് ഇയർ. ഐ വോണ്ട് ടു നോ ഇഫ് മൈ വൈഫ് ക്യാൻ സ്പോൺസർ മീ ആൻഡ് ഇഫ് യെസ് വാട്ട് ആർ ദ ഫോർമാലിറ്റീസ് ടു ബി കംപ്ലീറ്റഡ്. ക്യാൻ മൈ വിസിറ്റ് വിസ ബി ചേഞ്ച്ഡ് ടു റെസിഡൻസി ഇഫ് ഷീ സ്പോൺസർ മീ. ഇഫ് ദർ ഈസ് എനി സാലറി ക്ലോസ് ഫോർ ഹസ്ബൻഡ് സ്പോൺസർഷിപ്പ് ബൈ ഹിസ് വൈഫ് എന്ന് ചോദ്യം രാജേഷ് എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ. നോർമലി നമ്മൾ ഇവിടെ ഒരു ഹസ്ബൻഡാണ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് റൈറ്റ് ഉള്ളത്. വൈഫിന് ഡോക്ടറോ എഞ്ചിനീയറോ ടീച്ചറോ ഈ 3 ജോലി ഉണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യാം. അല്ലാത്തവർക്ക് കാറ്റഗറീസ് വരുന്നവർക്കവർക്ക് ശരിക്കും മിനിസ്ട്രിയിൽ ജസ്റ്റ് അവർ കമ്മിറ്റിയുണ്ട്, നാച്ചുറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കമ്മിറ്റിക്ക് സാഹചര്യം പ്രത്യേക സാഹചര്യം പറഞ്ഞ് ബോധ്യപ്പെട്ടിട്ട് അവർക്ക് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 5000 എബോ വൈഫിന് സാലറി ഉണ്ടെങ്കിൽ വൈഫിന് സ്പോൺസർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വൈഫ് സ്പോൺസർ ചെയ്യുമ്പോൾ ഹസ്ബൻഡിനെ സംബന്ധിച്ചോളം ഹസ്ബൻഡിന് പിന്നെ ഇത്തിരി അതായത് ഹസ്ബൻഡ് വൈഫിനെ സ്പോൺസർ ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രൊസീജിയർ തന്നെയാണ്. ഈ ഹസ്ബൻഡ് എവിടെയാണ് ജോലിക്ക് പോകുന്നത്, ആ ജോലിക്ക് പോകുന്ന കമ്പനിയിൽ പോയിട്ട് മിനിസ്റ്റർ ലെവലിൽ പോയിട്ട് ടെമ്പററി വർക്ക് പെർമിറ്റ് അപ്രൂവൽ എടുക്കണം. ടെമ്പററി വർക്ക് പെർമിറ്റ് അപ്രൂവൽ എടുത്തതിന് ശേഷം ടെമ്പററി വർക്ക് പെർമിറ്റ് എടുത്തിട്ട് ഹസ്ബൻഡിന് വർക്ക് ചെയ്യാം. സ്പോൺസർ വൈഫാണെന്നേ ഉള്ളൂ. വൈഫിന് മിനിമം ഈ പറഞ്ഞ സാലറി ഉണ്ട് 5000 സാലറി ഉണ്ടാവണം. പക്ഷേ ഇതിനകത്ത് പിന്നെ ആദ്യമേ ഡയറക്റ്റ് പോകുമ്പോൾ ചിലപ്പം വൈഫിന് ജോലി നോക്കിയിട്ട് ജോലി പറഞ്ഞിട്ടില്ലല്ലേ, വൈഫിൻ്റെ ജോലി ടീച്ചറാണ് ആ ചെറ്റും ടീച്ചർക്കാരും പറ്റും. ടീച്ചർക്ക് ഡോക്ടേഴ്സ് പിന്നെ എഞ്ചിനീയേഴ്സിന് ഡയറക്റ്റ് വൈഫിന് സ്പോൺസർ ചെയ്യാൻ പറ്റും. 5000 സാലറി ഉണ്ടാകുന്നാൽ മതി.
ഹസ്ബൻഡിന് ശേഷം ഇദ്ദേഹം പോയിട്ട് ഒരു അപ്രൂവൽ എടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ പിന്നീട് പുള്ളിക്ക് ഇദ്ദേഹത്തിൻ്റെ വേറെ ജോലി കിട്ടുമ്പം അങ്ങോട്ട് മാറാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വിസ കണ്ടിന്യൂ എന്നുള്ളത് ഹി ക്യാൻ ഡിസൈഡ്. ബട്ട് എനിവേ ഹി ക്യാൻ ഡു ഇറ്റ്, ഹി ക്യാൻ ഗെറ്റ് സ്പോൺസർ ഫ്രം ദ വൈഫ്. ചെയ്യാൻ സാധിക്കും, സാധിക്കും. മറ്റൊരു ചോദ്യം, നമ്മൾ സ്ഥിരമായ അഡ്വക്കേറ്റ് ആൻസർ ചെയ്യുന്ന ചോദ്യം തന്നെയാണ്. അദ്ദേഹം ആ കമ്പനി വിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം 5 വർഷമായി ആ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സെറ്റിൽമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റർ, ഇതിനകത്ത് എപ്പോഴും നമ്മൾ കമ്പനിയെ വിടുമ്പോൾ ഒന്ന് അറിയേണ്ടത് ആദ്യത്തെ ഏത് കോൺട്രാക്റ്റാണ്, ലിമിറ്റഡ് കോൺട്രാക്റ്റാണോ അൺലിമിറ്റഡ് കോൺട്രാക്റ്റാണോ എന്നുള്ള ആദ്യം അറിയണം. രണ്ട്, കമ്പനി പിരിച്ചുവിടുന്നതാണോ, നമ്മൾ ടെർമിനേറ്റ് ചെയ്തതാണോ, നമ്മൾ റിസൈൻ ചെയ്താണോ എന്നുള്ളത് ആദ്യം അറിയണം. ഇയർ മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പിന്നെ ലേബറിൽ അല്ലെങ്കിൽ ഒരു ഇൻഡോ സർവീസ് ബെനിഫിറ്റ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അൺലിമിറ്റഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ 5 വർഷം കമ്പനി പിരിച്ചുവിടുകയാണെങ്കിൽ 21 ഡേയ്സ് ആണ് സ്ട്രെയിറ്റ് വേ. ആദ്യ 5 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ ഫുൾ സാലറി കിട്ടത്തുള്ളൂ. ആ സമയം ലിമിറ്റഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ 5 വർഷത്തിനകത്ത് നമ്മൾ തിരിഞ്ഞ് റിസൈൻ ചെയ്ത് പോകണമെങ്കിൽ ഒരു സാലറി ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇത് വളരെ വ്യത്യാസം. അപ്പോൾ ആദ്യം പറയുമ്പോൾ ഈ കോൺട്രാക്റ്റ് ഏതാണെന്ന് ആദ്യം സ്പെസിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിരിച്ചുവിട്ടതാണോ അതായത് നമ്മൾ റിസൈൻ ചെയ്തതാണോ എന്നുള്ളതുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ ആ ഇയർ വെച്ചിട്ട് നമുക്ക് ഈ എൻഡോ സർവീസ് ഗ്രാറ്റുവിറ്റി എൻഡോ സർവീസ് ബെനിഫിറ്റ്സ് നമുക്ക് ഗ്രാറ്റുവിറ്റിയും കാര്യങ്ങളും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. നോർമലി 5 ഇയർ കഴിഞ്ഞാൽ ഫുൾ സാലറിയാണ്. 5 ഇയർ കഴിഞ്ഞാൽ 5 ഇയർ വരെ ഉള്ളൂ റെസ്ട്രിക്ഷൻ ഉള്ളൂ. 5 ഇയർ കഴിഞ്ഞാൽ ഫുൾ സാലറി തരണമെന്നാണ്, ലിമിറ്റഡ് ആണെങ്കിലും അൺലിമിറ്റഡ് ആണെങ്കിലും. 5 വർഷത്തെ 21 ഡേയ്സ് അൺലിമിറ്റഡ് ആണെങ്കിൽ, അൺലിമിറ്റഡ് ആണെങ്കിൽ ആദ്യത്തെ അത് ഇവർ റിസൈൻ ചെയ്യണമെങ്കിൽ ഒന്നുമില്ല. അല്ല, റിസൈൻ ചെയ്തില്ലെങ്കിൽ ടെർമിനേറ്റ് ആണെങ്കിൽ 21. ആ 5 ഇയർ കഴിഞ്ഞതിന് ശേഷം വന്ന ഓരോ വർഷവും ആണ് ഫുൾ സാലറി വരണം. ആ 5 ഇയർ സപ്പോസ് 7 വർഷമായി അല്ലെങ്കിൽ 5 വർഷം വരെ ഇപ്പം 21, പിന്നെ 5 കഴിഞ്ഞിട്ട് 6, 7, 2 വർഷം അത് ഫുൾ സാലറി. അതിൻ്റെ ഫുൾ ലിമിറ്റ് ഉണ്ട്, 2 ഇയേഴ്സ്. 2 ഇയേഴ്സ് മാക്സിമം ലിമിറ്റ്. 2 ഇയേഴ്സിൻ്റെ അപ്പുറം പോകാൻ പാടില്ല. 24 ഇയേഴ്സ് സാലറിക്ക് മുകളിൽ വരാൻ പാടില്ല. ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഒരാൾ സപ്പോസ് ഒരാൾ 30 വർഷം വർക്ക് ചെയ്ത ഒരാൾ, അയാൾക്ക് ഇൻഡസ്ട്രി സർവീസ് കഴിഞ്ഞ് 24 ഇയേഴ്സ് കിട്ടും, 6 വർഷത്തെ പോകും. അപ്പോൾ അന്നെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ 24 ഇയേഴ്സ് ആകുമ്പോൾ റിസൈൻ ചെയ്യണം, ഏറ്റവും മേടിക്കണം, എന്നിട്ട് വീണ്ടും ഒന്ന് റീജോയിൻ ചെയ്യണം. അത് നല്ലത്. അല്ലെങ്കിൽ 35 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ 10 വർഷത്തെ പോയി ഗ്രാജുവേറ്റ് പോകും. എന്തായാലും ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു. SMS അയച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നിരവധി SMSകൾക്ക് ഉത്തരം ഇനിയും നൽകാനുണ്ട്. അടുത്ത ആഴ്ച ആദ്യം തന്നെ നിങ്ങൾ അയച്ച SMSകൾക്കുള്ള ഉത്തരം നൽകുന്നതായിരിക്കും അഡ്വക്കേറ്റ്. എന്തായാലും എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മുതൽ 8:30 വരെ അഡ്വക്കേറ്റ് ബിനോ ശശി നമ്മുടെ ഒപ്പം ഉണ്ടാവും. അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്യാനായി 0501524701 എന്ന നമ്പറിലേക്കും എൻ്റെ ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 0508706562 എന്ന നമ്പറിലേക്കും വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0501524701. മറ്റൊരു നമ്പർ 0508706562 എന്ന നമ്പറിലേക്കും വിളിച്ചും നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നേടാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മുതൽ 8:30 വരെ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിലെ ലീഗൽ കൗൺസിലർ കൂടിയായ അഡ്വക്കേറ്റ് ബിനോ ശശി നമ്മോടൊപ്പം ഉണ്ടാവും. അടുത്ത പരിപാടിയിലേക്ക് അടക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ശുഭരാത്രി.